ഷൗഷിയുടെ കൈ തട്ടിയിട്ട് പെർഫ്യൂം ബോട്ടിൽസ് മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഫാങ് അവിടെ പോയി നോക്കുന്നുണ്ട്. അവന്റെ തന്നെ ഹോർമോൺസ് അവളുടെ റിങ്ങിൽ നിന്ന് ആ എസൻസിലേക്ക് വന്നപ്പോ ഈ പെർഫ്യൂമിന് പ്രത്യേകമായിട്ടൊരു സ്മെല്ല് വരുവാണ്. പെട്ടെന്ന് തന്നെ ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിവുള്ള ഭയങ്കര റൊമാൻറ്റിക് ഫീല് തരുന്ന ഒരു പെർഫ്യൂം ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അത് മണത്ത് നമ്മുടെ ഫാങ് പെട്ടെന്ന് അഡിക്റ്റ് ആയിട്ട് നമ്മുടെ ഷൗഷിയെ തന്നെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീ ഇന്നലെ തന്നെ കിസ് ചെയ്തല്ലേ, അതിന് പകരമായിട്ടാന്ന് വിചാരിച്ചാതി എന്ന് പറഞ്ഞ് പോകുവാണ്. ഇതിന്റെ ഹാങ് ഓവറിലായിരുന്നു ഷൗഷി വീട്ടിലേക്ക് വന്നത്. അവള് സൗബുവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോ ഒരാൾ ഒരാളെ കിസ് ചെയ്യണമെങ്കിൽ അയാളെ നേരത്തെ കാലത്ത് തീരുമാനിച്ചിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്തതിന്റെ പകരമായിട്ട് ചെയ്തതായിരിക്കാം എന്ന് പറയാണ്. ഹാനിനോട് ഫാങ് ഇക്കാര്യം പറയുന്നുണ്ട്, ആ ചെക്കൻ പെണ്ണിനെ തിരിച്ച് കിസ് ചെയ്താ എന്താ അർത്ഥം എന്ന്. അന്നേരം ഹാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ചിലപ്പോ ആ ചെക്കൻ ആ പെണ്ണിനോട് ഇഷ്ടം ഉണ്ടായിരിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചിരിക്കും, അതുപോലെ അവരെ തിരയും, അതുപോലെ ഉറക്കത്തിൽ അവരെ കാണും. ആ അതൊക്കെ ശരിയായിരിക്കും എന്ന് ഫാങ്ങിനും തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം ഷൗഷി ആ പ്രത്യേകമായിട്ടുള്ള മണം എന്താണെന്ന് കണ്ണു കെട്ടിയിട്ട് ഇപ്പൊ മണത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫാങ് അവിടേക്ക് വരുന്നത്. പക്ഷെ ഫാങ് അവിടെ വന്നത് അവൾ അറിയുന്നില്ല. അവന്റെ ഹോർമോണിന്റെ മണം കേട്ടിട്ട് അവൾ ഇങ്ങനെ അതാണ് അതാണെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കണ്ണിന്റെ കെട്ട അഴിച്ചപ്പോഴാണ് അത് ഫാങ് ആണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇന്നലെ ഫാങ്ങിന്റെ ഹോർമോൺ ആണ് ആ എസൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഉണ്ടാക്കി വെച്ച ആ കമ്പോസിഷൻ അവന്റെ കയ്യിൽ തന്നെ തേച്ചിട്ട് അവൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഹോർമോണിന്റെ സ്മെല്ല് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ മണം വരുന്നതെന്ന്. റിസർച്ച് ഡിപ്പാർട്ട്മെന്റിനോട് ഹ്യൂമൻ ഹോർമോൺ വെച്ചിട്ടുള്ള പെർഫ്യൂമാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഫാങ് ഹാനിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ഷൗഷിക്കും ഇക്കാര്യം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാകുവാണ്. അങ്ങനെയെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ഹോർമോൺസ് കളക്ട് ചെയ്യാലോ. അതിനുശേഷം ഫാങ് ആണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പൊ തന്നെ ഫാങ് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഷൗഷി അവിടെ കാണാതിരിക്കുമ്പോൾ അവൻ തെരയാണ്. ഇതൊക്കെ തന്നെ ഹാൻ തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷൗഷി അവിടെ ഉള്ളതുപോലെ നമ്മുടെ ഫാങ്ങിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവന് തോന്നിയതായിരുന്നു. നട്ടപ്പാതയ്ക്ക് എഴുന്നേറ്റിട്ട് അവൻ ഷൗഷിയെ കണ്ടല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഷൗഷിയിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് എടുത്ത് നിൽക്കാനായിട്ട്. അങ്ങനെ ഷൗഷിയോട് അന്ന് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫാങ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ ആ ഡോക്ടർ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൾ അവോയ്ഡ് ചെയ്യാൻ ട്രിക്ക് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നിനക്ക് അവളെ ഇഷ്ടമല്ലേ, അപ്പൊ നീ അങ്ങ് പ്രപ്പോസ് ചെയ്യുക, അല്ലാതെ നിനക്ക് വേറൊരു മാർഗമൊന്നുമില്ലെന്നാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോഴാണ് ഹാൻ വിളിച്ചിട്ട് ഷൗഷിക്ക് അപകടം പറ്റിയെന്ന് പറയുന്നത്. ഫാങ് അവിടെ ഓടി പോയി നോക്കുന്നുണ്ട്. പക്ഷെ ഷൗഷിക്കല്ല അപകടം പറ്റിയിരുന്നത്, അവളുടെ വണ്ടി അവിടെ മറിഞ്ഞു വീണിരുന്നത്. അവള് അപകടം പറ്റിയിട്ടുള്ള ആളെ രക്ഷിക്കാനായിട്ട് പോയിരുന്നു. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവൻ കയറി കെട്ടിപ്പിടിച്ച് നീ എന്നെ വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളോടൊത്ത് അപ്പാർട്ട്മെന്റിലേക്ക് പോകുവാണ്. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കെന്നും പറഞ്ഞ് അവളെ റൂമിലേക്ക് ഫാങ് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ഹാനിനോട് എങ്ങനെയാ പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്യുക, അതിന് കുറച്ച് ട്രിക്സ് കണ്ടുപിടിച്ച് വരാനായിട്ട് പറയുകയാണ്. പിറ്റേ ദിവസം വൈകുന്നേരം അങ്ങനെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് ഷൗഷിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഫാങ് തീരുമാനിച്ചു. ആദ്യത്തെ അടവെന്ന് പറയുന്നത് ഈ വെയിറ്റർ വന്നിട്ട് ഒരു റോസാപ്പൂ കൊടുക്കും, അതായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് അവിടെയുള്ള വേറെ ഏതോ കപ്പിൾസ് ഇതേ രീതിയിൽ പ്രപ്പോസ് ചെയ്ത് അവസാനം ആ ട്രിക്ക് പാളിപ്പോയി. പിന്നീട് റോസിന്റെ ഒരു ബൊക്ക കൊടുത്ത് അങ്ങനെ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ വേറെ രണ്ട് കപ്പിൾസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് ആ ഒരു ട്രിക്കും കൂടി പാളിപ്പോവുകയാണ്. അങ്ങനെ ഫാങ് വെയിറ്റർമാരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇനി പ്രപ്പോസൽ ഒന്നും നടക്കാനില്ലല്ലോ എന്ന്. എന്നിട്ട് അവൻ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതേപോലെ മറ്റു കപ്പിൾസ് ചെയ്യുകയാണ്. അവസാനം അവന് പ്രാന്തെടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് അവർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഒന്നിച്ച് നടക്കുമ്പോൾ അങ്ങനെ കൈ പിടിച്ച് നടന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് വിറയ്ക്കുന്നത് കണ്ട് ഫാങ് അവന്റെ കോട്ടൊക്കെ ഊരിക്കൊടുത്ത് അവളെ ഇടിയിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോഴേക്കും അവളിവിടെ ഫ്രൈഡ് ചിക്കൻ കണ്ട് അത് കഴിക്കാനായിട്ട് പോകുകയാണ്. ആർത്തി പിടിച്ച് കഴിക്കുന്ന ഷൗഷിയെ കണ്ടിട്ട് നീ ഇങ്ങനെ ആർത്തി പിടിച്ച് കഴിക്കാതെ ആരും എടുത്തോണ്ട് പോവില്ല എന്നൊക്കെ ഫാങ് പറയുമ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ കഴിക്കേണ്ടതെന്ന് അവൾ പറയുകയാണ്. അവളുടെ ചുണ്ടിന് മുകളിലൊക്കെ നിറയെ പൊടിയായപ്പോൾ അവൻ അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇപ്പൊ പ്രപ്പോസ് ചെയ്യാറുന്നു, പക്ഷെ അവർ നല്ല റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രണ്ട് കൽപ്പിച്ച് പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് അവൻ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യേണ്ട സീനൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അവന്റെ ഫ്രണ്ട് വരുന്നത്, അമേരിക്കയിലുള്ള അവന്റെ ഫ്രണ്ട്. പക്ഷേ നമ്മുടെ ഫാങ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഷൗഷി അമേരിക്കയിൽ വെച്ച് അവൻ പരിചയപ്പെട്ട ഗേൾഫ്രണ്ട് ആണെന്നാണ്. എന്നാൽ ഈ ഫ്രണ്ടിന് അവൾ അറിയില്ല. അങ്ങനെ ഇവൻ പോയിട്ട് ഷൗഷിയെ നിങ്ങൾക്ക് അറിയോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാൽ അവൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് ഹാനിനെ വിളിച്ചിട്ട് ഷൗഷിയെ കുറിച്ച് നീ നേരാവണ്ണം അന്വേഷിച്ചില്ലേ, അവൾ എന്നെ ചതിക്കുവാണെന്നൊക്കെയാണ് പറയുന്നത്. വൈകുന്നേരത്ത് അങ്ങനെ ഷൗഷിയെ കാണാനായിട്ട് ഇവൻ പോകുന്നുണ്ട്. പക്ഷെ ഇവളുടെ പേഴ്സണൽ ഇൻഫോ നോക്കുമ്പോൾ അവളെ കുറിച്ച് യാതൊരു വിവരവും അതിലുണ്ടായിരുന്നില്ല. നീ ആരാണെന്ന് ചോദിച്ചിട്ട് ഷൗഷിയോട് അവൻ ഇങ്ങനെ ചൂടാകുവാണ്. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവന്റെ മനസ്സിലാണെങ്കിൽ ഷൗഷിയെ ഫാങ് തന്നെ ഒരു പാർട്ടിയിലേക്ക് കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അക്കാര്യം ഓർമ്മ വന്നിട്ട് നീ മറ്റാരുടെയോ ഗേൾഫ്രണ്ട് ആണെന്നും പറഞ്ഞ് അവൻ തെറ്റിദ്ധരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഷൗഷി ആണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, അവളെന്താണ്
ചെയ്തത് തെറ്റെന്താന്ന് പോലും അവൾക്കറിയില്ല. അങ്ങനെ വിഷമിച്ചിട്ട് ആ മഴയത്ത് തന്നെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ മിസ്റ്റർ ജിയാങ് ആയിരുന്നു. അവൻ വന്നിട്ട് എന്ത് പറ്റി, വിഷമാണോ എന്നൊക്കെ ചോദിച്ച അവളുടെ അടുത്തിരുന്ന് അവൾക്ക് മിഠായിയൊക്കെ കൊടുത്ത് അവളോടൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് പതിവ് പോലെ അത്രയ്ക്ക് നമ്മൾ ഹാപ്പി എൻഡിങ് അല്ലായിരുന്നു. നമ്മുടെ ഫാങ് തന്നെ അവളെ തെറ്റിദ്ധരിച്ചിട്ട് അവിടെ നിന്ന് പോയിരിക്കുവാണ്. ശരിക്കും അവന് ഓർമ്മ വരുന്നത് അവന്റെ ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. അതായത് സീസൺ വണ്ണില് അവളോടൊത്തിട്ട് അവന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവളോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട്, അവളുടെ ഇഷ്ടം അവന് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അന്ന് ആ പബ്ബിൽ കൊണ്ടുപോയിട്ട് ലിയോടൊത്തിട്ട് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ലവ് സെഗ്മെന്റിന്റെ സമയത്ത് അക്കാര്യമാണ് ഫാങ്ങിന് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവൻ കരുതിയിരിക്കുന്നത്. കാരണം അന്ന് ഫാങ് ഒരു മാസ്ക് ഇട്ടിട്ടാണല്ലോ നിന്നിരുന്നത്. അവന്റെ ഓർമ്മയിൽ അവ്യക്തമായിട്ടാണ് ആ ഒരു ഫേസ് കാണുന്നത്. അപ്പൊ അവൻ വിചാരിക്കുകയാണ് അത് വേറെ ആരോ ആണെന്ന്. അപ്പോൾ അവൻ ഇക്കാര്യം ഓർത്തിട്ട് ഓ അപ്പൊ ഇവൾ എന്നെ ചതിക്കുകയാണ്, ആ ഒരു മട്ടിലാണ് ഇപ്പൊ നമ്മുടെ ഷൗഷിയുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനത്തെ ഒരു ശോകമൂഖമായിട്ടുള്ള സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് സാധാരണ എല്ലാ എപ്പിസോഡും അവസാനിക്കുമ്പോഴും ഇപ്പൊ കുറച്ചായിട്ട് നല്ലൊരു പ്ലസന്റ് മൂഡാണെങ്കിൽ ഇന്ന് നമുക്കൊരു ബാഡ് വൈബാണ് ഈ ഒരു എപ്പിസോഡ് തന്നത്. പിന്നെ നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം മിസ്റ്റർ ജിയാങ്ങിന്റെ കാര്യമാണ്. അവന്റെ ഐഡന്റിറ്റി നമുക്കറിയാം, കാരണം ഷൗഷിയുടെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റിലുള്ള ആളാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഇത്രയ്ക്ക് ഇവളെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവളെ കൂടുതലായിട്ട് സഹായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ എന്തൊരു ദുരുദ്ദേശം ഇല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം, അത്രേ വഴിയുള്ളൂ. പിന്നെ ഇന്നത്തെ നമുക്ക് ക്യാരക്ടർ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹാനിന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഷൗഷിയോട് ഫാങ്ങിനെ ഒന്നിപ്പിക്കാനായിട്ട് അവൻ ചെയ്യാത്ത പരിപാടി ഇല്ലെന്നൊക്കെ പറയാം. കാരണം നമ്മുടെ ഫാങ്ങിന് വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കുന്ന ഒരാളാണ്. ചിലപ്പോ ആ പയ്യന് ആ പെണ്ണിനെ ഇഷ്ടമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫാങ്ങിന് ഷൗഷിയെ ഇഷ്ടമാണെന്നുള്ള സത്യം അവനെ തന്നെ ബോധ്യപ്പെടുത്താനൊക്കെ ഹാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതും കൂടാഞ്ഞ് ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഷൗഷിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഫാങ് അറിയാതെ ചിരിക്കാറുണ്ട്. അതുപോലെ അവളെ കാണാത്ത സമയങ്ങളിൽ അവൻ പോയിട്ട് അന്വേഷിക്കാറുണ്ട്. പിന്നെ സ്വപ്നത്തിന്റെ കാര്യം അവൻ എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ ഷൗഷിയോട് നമ്മുടെ ഫാങ്ങിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടെന്ന് അവനെ തന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ഹാൻ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷൗഷിയെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും ഇപ്പോൾ അവൻ്റെ ഈ ഒരു അംനേഷ്യ കാരണമാണെങ്കിൽ കൂടി അവൻ മറന്നു പോയതാണെന്ന് കരുതിയിട്ടാണ്, അതായത് ഓൾറെഡി ഈ ഷൗഷി അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് അവൻ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ അത് അംനേഷ്യ കാരണം മറന്നു പോയതാണെന്ന് അവൻ വിചാരിച്ചിരുന്നു. ഇപ്പം ആ ഫ്രണ്ട് വന്നിട്ട് അവൾ അമേരിക്കയിൽ കണ്ടിട്ടില്ല, നിനക്ക് അമേരിക്കയിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫാങ്ങിന്റെ ഇമോഷൻസ് ആകെ മൊത്തം തകിടം മറിഞ്ഞു പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവുമെന്ന് നമുക്ക് ഇപ്പൊ തന്നെ പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മളൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാം. നമ്മൾ സീസൺ വണ്ണില് ജിയാങ് എന്ന് പറഞ്ഞിരുന്നു. ആ ജിയാങ് എന്ന് പറയുന്ന ആ പെണ്ണ്, അതായത് ഫാങ്ങിന്റെ പുറകെ നടന്നിരുന്ന ആ പെണ്ണ്, അവളുടെ പേര് ജിയാങ് ജാൻസു എന്നാണ്. നമ്മളപ്പോ ജാൻസു എന്ന് പറയാതെ ജിയാങ് എന്നറിയാതെ പറഞ്ഞു പോയതായിരുന്നു. അപ്പൊ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ ഈ ഒരു സീസണില് മിസ്റ്റർ ജിയാങ് എന്ന് നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ ഷൗഷിയുടെ തന്നെ ഗ്രഹത്തിൽ നിന്ന് അവളെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാനം കണ്ട ആ ഒരു പയ്യനെയാണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ സെയിം പേര് പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട്. മറ്റേത് ജാൻസു ജിയാങ് ആണ്. അപ്പൊ നമ്മൾ ജാൻസു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്, നമ്മൾ അറിയാതെ ജിയാങ് എന്ന് പറഞ്ഞു വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തതേ ഉള്ളൂ. അപ്പൊ അത് കൺഫ്യൂഷൻ വരാതെ നോക്കണം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ കൊടുത്ത ക്യാരക്ടർ ക്രെഡിറ്റും നല്ല സീനുകളും ഒന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.